ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ചോരി എന്ന ഹിന്ദി ഹൊറർ മൂവിയുടെ റിവ്യൂമായിട്ടാണ്. ഇത് ഡയറക്റ്റ് ചെയ്തത് വിശാൽ ഫുരിയ എന്ന മറാഠി ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മൂവിയെ റീമേക്ക് ചെയ്തിരിക്കുന്നതാണ് ഹിന്ദിയിലേക്ക്. ഇതിൽ മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത് നുഷ്രത് ഭറൂച്ച ആണ്. ഈ മൂവി ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട്. OTT റിലീസായിരുന്നു. ഈ ഫ്രൈഡേ ആണ് റിലീസായത്. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ റിവ്യൂയിലേക്ക് കയറാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലോട്ട് പറയാം. ഇതിൽ നുസ്രത്തിൻ്റെ പേര് സാക്ഷി എന്നാണ്. പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡുമായിട്ട് സിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരി ഇതിൽ 8 months ക്യാരിങ് ആണ്. അവർക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ കുറച്ച് തേർഡ് പാർട്ടി ആളിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ അവർ ഗുണ്ടകളെ അയച്ച് ഇവർ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ക്യാരിങ് ആയ സിറ്റുവേഷൻ ആയതുകൊണ്ട് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്ന് നാടുവിടുന്നതാണ്, ഒളിത്താവളം തപ്പി ഇറങ്ങുന്നതാണ്. അപ്പോൾ അവരുടെ ഡ്രൈവർ തന്നെ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യുന്നതാണ്. 300 kilometer അപ്പുറം ഒരു ഗ്രാമത്തിൽ, കരിമ്പുന്തോട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് കുറച്ച് നാളത്തേക്ക് മാറി താമസിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ഒരു 4-5 കുടുംബമുള്ളൂ. അപ്പോൾ അവരന്വേഷിച്ച് ആരും വരാൻ സാധ്യതയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരൊരു സ്ഥലത്തേക്ക് എത്തുന്നു. ആ സ്ഥലത്ത് വെച്ച് നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ മൂവി മൊത്തം. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സിലേക്ക് കയറാം. ഇതിൻ്റെ ഫസ്റ്റത്തെ പോസിറ്റീവ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്ത് നമ്മുടെ ആക്ടർ തന്നെ നുസ്രത്തിൻ്റെ അഭിനയമായിരുന്നു. പുള്ളിക്കാരിനെ ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യാറ് ഒരു സീരിയൽ നടിയുടെ ലുക്കൊക്കെയാണ് പുള്ളിക്കാരിനെ കണ്ടാൽ എനിക്ക് ഫീൽ ചെയ്യാറ്. പക്ഷേ ഈ മൂവിയിൽ പുള്ളിക്കാരി തകർത്ത് അഭിനയിച്ചേക്കാണ്. പുള്ളിക്കാരിയിൽ ഫുൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിക്കാരി ആ മൂവിനെ നല്ല രീതിയിൽ തന്നെയാണ് ആക്ട് ചെയ്ത് തീർത്തിരിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ സ്റ്റോറി ലൈനാണ്. അതൊരു ഫ്രഷ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ മൂവിക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സും ഹൊറർ രീതിയും അതൊക്കെ ഒരു ഫ്രഷ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ മൂവിക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ഇമോഷണലി കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, പ്രഗ്നൻറ്റ് ലേഡീസോ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആൾക്കാർ ഈ മൂവി കാണരുത്. അതിന് അവർക്ക് ഇത് താങ്ങില്ല ചില കാര്യങ്ങളൊക്കെ, ചില സീൻസൊക്കെ. പിന്നെ ഈ മൂവിയിൽ യൂസ് ചെയ്ത ലൊക്കേഷൻ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു മധ്യപ്രദേശിലാണ് ഇവർ ഷൂട്ട് ചെയ്ത് അവസാനിപ്പിച്ചേക്കുന്നത്. ആ ലൊക്കേഷൻ ഗംഭീര ലൊക്കേഷനാണ്. ഒരു കരിമ്പുന്തോട്ടമാണ്. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു വീടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൊക്കേഷൻ അത് ഗംഭീര ലൊക്കേഷനാണ്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ, അതായത് ക്യാമറ വർക്ക് ആയാലും BGM ആയാലും സൗണ്ട് എഫക്ട്സ് ആയാലും അത് ഗംഭീരമാണ് ഇതിൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ മേക്കപ്പ് ഓൾസോ നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ സൗണ്ട് എഫക്ട്സിൻ്റെ കാര്യത്തിൽ പോകുകയാണെങ്കിൽ ചില സ്ഥലത്ത് ഗംഭീര സൗണ്ട് എഫക്റ്റാണ്. പക്ഷേ ചിലത് ജംപ് സ്കെയർസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് എനിക്ക് അത്രത്തോളം ഇഷ്ടമായില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു നല്ലൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവെ ഹോളിവുഡിൻ്റെ ഒരു തീമുണ്ട്. ഒരു പാട്ടുണ്ടാവും, കുറച്ച് ബോളിവുഡ് മസാല എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊന്നും ഈ മൂവിയിലില്ല. സ്ട്രേറ്റ് ഫോർവേഡാണ്. സ്റ്റോറി ലൈനിലേക്ക് കിടക്കുന്നു. സ്റ്റോറി ലൈനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ മൂവി. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ്സ്. നമുക്ക് ഇനി ഇതിൻ്റെ നെഗറ്റീവ്സിലേക്ക് കയറാം. നെഗറ്റീവ്സ് പറഞ്ഞാൽ സ്റ്റോറി ലൈൻ ആക്ച്വലി കുഴപ്പമില്ലാത്തൊരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിലും ഇതൊരു ടെംപ്ലേറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഹൊറർ മൂവിയുടെ ടെംപ്ലേറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ ക്ലൈമാക്സിലേക്ക് വേണ്ടിയിട്ട് ഒരു സസ്പെൻസ് ഒക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കുറച്ച് പ്രഡിക്റ്റബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതാണ് എനിക്ക് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഇതിൽ കാണിക്കുന്ന ഒരു ഡ്രൈവർ, ഇവരുടെ ഡ്രൈവർ സജസ്റ്റ് ചെയ്യുന്ന ഡ്രൈവർ, ഇങ്ങനെ ഒരു ഗ്രാമമുണ്ടെന്ന് പറയുന്ന ആ ഡ്രൈവർ, അയാളുടെ സ്ലാങ്ങിൽ മാത്രം നമുക്കൊരു ഗ്രാമീണത ഫീൽ ചെയ്തുള്ളൂ. ആളുടെ ലുക്കിലും ഗോൾഡൻ ഫ്രെയിം സ്പെക്സും അതൊന്നും എനിക്ക് ആ ലുക്കിന് മാച്ച് ആവാത്ത പോലെ തോന്നി. ആ ഗ്രാമത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തില്ല അയാളെ. പിന്നെ മൂവീനെ വരികയാണെങ്കിൽ 2 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ട് ഈ മൂവി. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ചെറുതാക്കാൻ പറ്റും, ഒരു ക്രിസ്പാക്കാൻ പറ്റാവുന്ന ഒരു മൂവിയാണ്. ഒരു 2 മണിക്കൂർ താഴെ ആക്കാൻ പറ്റാവുന്ന ഒരു മൂവിയായിരുന്നു. ഈ നെഗറ്റീവ്സൊക്കെ ചെറിയൊരു നെഗറ്റീവ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്യണമെന്നു. റീസെൻ്റ്ലി ഇറങ്ങിയ ഹിന്ദി മൂവീസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡീസൻറ്റ് മൂവിയാണ്. ഒരു സ്ട്രോങ് മെസ്സേജ് തരാൻ ശ്രമിക്കുന്നുണ്ട് ഈ മൂവിയിൽ. അധികം എക്സ്പെക്റ്റ് ചെയ്യാതെ നിങ്ങൾ ഈ മൂവി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഹൊറർ മൂവിയാണ്. ഞാൻ ഈ മൂവിക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് 8/10 ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മൂവിനെ പറ്റിയും എൻ്റെ റിവ്യൂവിനെ പറ്റിയും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.